ആധുനിക ടെക്നോളജിയുടെ വളർച്ച, ഫാസിസം, വർഗീയത തുടങ്ങിയവയെല്ലാം തിരിച്ചു വരാൻ കാരണമായെന്ന് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. കോതമംഗലം ബോധിയുടെ പ്രവർത്തന വർഷം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക വിദ്യയുടെ വളർച്ചയിൽ അമേരിക്കയിലേക്കുള്ള ദൂരം കുറഞ്ഞു, എന്നാൽ സ്വന്തം കുടുംബത്തിലേക്കുള്ള ദൂരം വർദ്ധിച്ചുവെന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. മുമ്പ് ഇല്ലാതാക്കിയ ഫാസിസത്തെയും വർഗീയതയുമെല്ലാം തിരിച്ചു കൊണ്ടുവന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കോതമംഗലം ബോധിയുടെ 2019-2020 വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചു. അമേരിക്കയിലേക്കുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞു വരുന്തോറും അയൽവീട്ടിലേക്കുള്ള ദൂരം കൂടിക്കൂടി വരികയാണ്. അമ്മയിലേക്കുള്ള ദൂരം, അച്ഛനിലേക്കുള്ള ദൂരം, അവനവന്റെ അകങ്ങളിലേക്കുള്ള ദൂരം, ഇതാണ് വർത്തമാനകാലം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ദൂരെ ഉള്ളതൊക്കെ അറിയാൻ ഏറ്റവും പുതിയ സംവിധാനങ്ങൾ നമ്മൾ സഹായിക്കും. ഇപ്പോൾ സെൽഫിയാണ് ഏറ്റവും പുതിയ കലാപരിപാടി. ആളുകൾ വിചാരിക്കുന്നത്, ലോകം സൃഷ്ടിച്ചിരിക്കുന്നത് എൻ്റെ സെൽഫി കാണാനാണെന്നാണ്. ഓരോരുത്തരും വിചാരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ ഒരാളും അവനവൻ്റെ സെൽഫി അല്ലാതെ മറ്റൊന്നും കാണുന്നില്ല എന്നാണ് വേറെ ദുരന്തം. സെൽഫിയിൽ നിന്ന് സെൽഫിഷ്നെസ്സിലേക്കും, സെൽഫിഷ്നെസ്സിൽ നിന്ന് ഫാഷിസത്തിലേക്കും അധികം ദൂരമില്ല. വികസിത മുതലാളിത്വവും അതിൻ്റെ ഏറ്റവും വികസിത രൂപമായ സാമ്രാജ്യത്വ രൂപവും അതിൻ്റെ വളർത്തു ശക്തികളായ ഫാഷിസവും വർഗീയതയും ജാതി ശുദ്ധീകരണവും ഗോത്ര ശുദ്ധീകരണവും അടക്കം ആധുനിക ടെക്നോളജി നാം ഒഴിവാക്കിയ പിശാചുക്കളെ മുഴുവൻ തിരിച്ചുകൊണ്ടുവന്നിരിക്കുന്നു. പ്രസിഡന്റ് സി കെ വിദ്യാസാഗർ അധ്യക്ഷത വഹിച്ചു. കെ ബി ചന്ദ്രശേഖരൻ, എം എസ് ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു. KCV News, കോതമംഗലം.